എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊളി വരുന്ന ജൂലൈ 14 തൊട്ട് ജൂലൈ അവസാനം വരെ ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റും അല്ലാതെയുമായി OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളും OTT അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട OTT അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്, ഇന്ന് വൈകിട്ട് രാത്രി 10 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് ഡയറക്റ്റ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് നടൻ ഫഹദ് ഫാസിലിൻ്റെ മാലിക് എന്ന സിനിമ. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലൂടെയാണ് ഡയറക്റ്റായിട്ട് റിലീസിന് എത്താൻ പോകുന്നത്. ഫഹദ് ഫാസിലിൻ്റെ കരിയറിലെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റാണ്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ വ്യക്തിപരമായ റിവ്യൂ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മാലിക് എന്ന സിനിമയ്ക്ക് ശേഷം ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് റിലീസ് ചെയ്യാൻ പോകുന്ന ഹിന്ദി ചിത്രമാണ് തൂഫാന്. അപ്പോൾ ഈ ഒരു സിനിമ ഈ വരുന്ന ജൂലൈ 16 ഡയറക്റ്റ് ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. നടൻ ധനുഷ് ചെയ്ത് വിസ്മയിപ്പിച്ച ഒരു സിനിമയാണ് അസുരൻ. അപ്പോൾ ആ ഒരു സിനിമയുടെ തെലുങ്ക് വേർഷൻ ആണ് നാരപ്പ. ഈ ഒരു സിനിമ നടൻ വെങ്കടേഷ് ആണ് ധനുഷിന് പകരമായി തെലുങ്കിൽ എത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT അവകാശമൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ആമസോൺ പ്രൈം ആണ്. സിനിമ ഈ വരുന്ന ജൂലൈ 20 ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായി ഈ വരുന്ന ജൂലൈ 22 നടൻ ആര്യയുടെ പാൻ ഇന്ത്യ ലെവലിൽ റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമയായിരുന്നു സർപ്പട്ട പരമ്പര. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഡയറക്റ്റ് ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. സിനിമ ഒരേ സമയം തമിഴിലും തെലുങ്കിലുമായിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ ട്രെയിലറൊക്കെ ഇന്നലെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ബീജമും അതിനോടൊപ്പം തന്നെ സിനിമയുടെ സിനിമറ്റോഗ്രാഫിയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മാത്രമല്ല നടൻ ആര്യയുടെ കരിയറിലെ തന്നെ ഒരു നല്ല സിനിമയായിരിക്കും സർപ്പട്ട പരമ്പര. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്, ഈ വരുന്ന ജൂലൈ 28 നടൻ അക്ഷയ് കുമാറിൻ്റെ ബെൽബോട്ടം എന്ന സിനിമ ഡയറക്റ്റ് തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്നത്. 50% സീറ്റ് ഒക്കുപ്പൻസിയുടെ ആയിരിക്കും മിക്ക തിയേറ്ററുകളിലും ഈ ഒരു സിനിമ എത്താൻ പോകുന്നത്. മാത്രമല്ല സിനിമയുടെ OTT റൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് 2 കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യൂ. അതായത് ഓഗസ്റ്റ് മാസമായിരിക്കും സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുക. ഇനിയും വീഡിയോയിലെ അവസാനത്തെയും അതിനോടൊപ്പം തന്നെ ഈ മാസം അവസാനമായിട്ട് OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള ചിത്രമാണ് അനുഗ്രഹീതൻ ആന്റണി. ഈ മാസം ജൂലൈ 8 ആദ്യം OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എന്തോ ചില സാങ്കേതിക കാരണങ്ങളാലാണ് സിനിമയുടെ റിലീസ് മാറ്റിയത്. അതായത് OTT റിലീസ് മാറ്റിയത് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് TV പ്രീമിയർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുകയുള്ളൂ. എന്ത് തന്നെയായാലും അനുഗ്രഹീതൻ ആന്റണിയുടെ TV പ്രീമിയർ ഈ മാസം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. വരുന്ന 1 തന്നെ സിനിമയുടെ TV പ്രീമിയറിന്റെ ഡേറ്റ് പുറത്ത് വിടുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ TV പ്രീമിയറിന്റെ ഡേറ്റ് പുറത്ത് വിട്ടാൽ ഉടനെ തന്നെ ഓൺലൈൻ റിലീസ് ഡേറ്റും നമുക്ക് ലഭിക്കുന്നതായിരിക്കും.